നമസ്കാരം. മൂന്നാം തരംഗം സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടികളുടെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുതിർന്നവർക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ കുട്ടികളിലെ ചികിത്സയ്ക്കുള്ള വിപുലീകരണവും നടത്തുന്നതാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അധികമായി 10 കിടക്കകളുള്ള പീഡിയാട്രിക് ഐസിയു സ്ഥാപിക്കുകയോ നിലവിലുള്ള പീഡിയാട്രിക് ഐസിയുവിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി തുടങ്ങിയവയിൽ HDU ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് സ്ഥാപിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിലവിലുള്ള പീഡിയാട്രിക് ഐസിയു അല്ലെങ്കിൽ HDUവിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികളുടെ വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി മുന്നോട്ടു പോകുന്നു എന്ന വാർത്തകൾ പ്രത്യാശ നൽകുന്നുണ്ട്. 12 മുതൽ 18 വയസ്സുവരെയുള്ളവർക്ക് വേണ്ട വാക്സിനേഷൻ അധികം വൈകാതെ ലഭ്യമായേക്കും. അമേരിക്കയിൽ പ്രായപരിധിയിൽപ്പെട്ട കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകി തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 40% പേർക്ക് ആദ്യത്തെ ഡോസ് വാക്സിൻ ഇതുവരെ നൽകാൻ സാധിച്ചു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് ത്വരിതഗതിയിൽ അതിന്റെ വിതരണം നമ്മൾ നടത്തുന്നുണ്ട്. അതിനു പുറമെ ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധം ഒട്ടും തന്നെ പാഴായി പോകാതെ വാക്സിൻ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നു. വാക്സിനേഷൻ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം ഇന്ന് കേരളത്തിൽ 11,361 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 1,550, കൊല്ലം 1,422, എറണാകുളം 1,315, മലപ്പുറം 1,039, പാലക്കാട് 1,020, തൃശൂർ 972, കോഴിക്കോട് 919, കോട്ടയം 505, ആലപ്പുഴ 429, പത്തനംതിട്ട 405, കാസർഗോഡ് 373, വയനാട് 206, ഇടുക്കി 311 എന്നിങ്ങനെ ജില്ലകൾ ഇന്ന് രോഗം ബാധിച്ചു. ഇന്ന് 111,124 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.22%. റൂട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, CBNAT, TrueNAT, ആന്റിജൻ പരിശോധന എന്നിവ ഇതുവരെ ആകെ 2,17,32,157 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 90 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണം 11,833 ഉയർന്നിരിക്കുകയാണ്. TPR 8 മുകളിലുള്ള 178, TPR 8-20 ഇടയിലുള്ള 633, TPR 20-30 ഇടയിലുള്ള 208, അതുപോലെ TPR 30 മുകളിലുള്ള 16 എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ TPR അടിസ്ഥാനമാക്കി പരിശോധനയും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.